ഗുഡ് മോർണിംഗ് യൂട്യൂബ്, വെൽക്കം ടു മോട്ടോസി ഡ്രൈവ്. അപ്പം ഇതൊരു വീഡിയോ കണ്ടായിരുന്നു, ജീപ്പ് പൊതഞ്ഞു പോകുന്നത്. അന്നോട്ടാണ് എനിക്ക് ഡൗട്ട് വന്നത്, എന്താണ് ഇത് പൊതഞ്ഞു പോകാനുള്ള കാരണം. അങ്ങനെ ഞാൻ തപ്പിത്തിരിഞ്ഞ് കിട്ടിയതാണ് ജീപ്പ് കോമ്പസിൻ്റെ സ്പെക്സ്. ജീപ്പ് കോമ്പസിൻ്റെ സ്പെക്സിനെ നമ്മൾ എത്ര പേര് നോക്കിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇതാണ് ജീപ്പ് കോമ്പസ് ഈസ് എ കോമ്പാക്ട് ക്രോസ് ഓവർ എസ് യു വി. കോമ്പാക്ട് ക്രോസ് ഓവർ എസ് യു വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡി മോണോകോക്ക് ഡിസൈൻ ആയിരിക്കും. അതായത് നമ്മുടെ ഒരു ചെറിയ എന്താ പറയുക, സ്വിഫ്റ്റും അതുപോലത്തെ എല്ലാം ഇപ്പം വരുന്ന നെക്സോണും ആ ഒരു കാറ്റഗറി ഈ വണ്ടി വരുന്നുള്ളൂ. ഇത് ഫുൾ സൈസ് ഫുൾ ഫ്ലെഡ്ജ്ഡ് എസ് യു വി അല്ല. ഇത് കണ്ടോ, ഈ പറഞ്ഞ വണ്ടികളൊക്കെ കോമ്പാക്ട് ക്രോസ് ഓവർ ആണ്. വോക്സ് വാഗൺ ടീറോക്ക്, ഹോണ്ട എച്ച് ആർ വി, നിസാൻ റോഗ് തുടങ്ങിയ വണ്ടികളാണ് കോമ്പാക്ട് എസ് യു വിയിൽ വരുന്നത്. ഈ വണ്ടിക്കൊന്നും ഒരു പക്ക ഓഫ് റോഡിൻ്റെ കപ്പാസിറ്റി കിട്ടത്തില്ല. എന്നാൽ പക്ക ഓഫ് റോഡർ എന്താണെന്ന് നോക്കണോ, ഇതാണ് പക്ക ഓഫ് റോഡർ ടൊയോട്ട ഫോർച്യൂണർ. ടൊയോട്ട ഫോർച്യൂണർ നോക്കിക്കോണേ, നേരെ ടൊയോട്ട ഫോർച്യൂണർ നോക്കുന്നത് ഇതാണ് കറക്റ്റ് എസ് യു വി. നോക്കിക്കേ, മിഡ് സൈസ് എസ് യു വി, കോമ്പാക്ട് ക്രോസ് ഓവർ അല്ല. അവിടാണ് വ്യത്യാസം. ഇതിനകത്ത് രണ്ടും കൂടുതൽ വ്യത്യാസം വെച്ചാൽ അതിൻ്റെ ഫ്രെയിം ഡിസൈനിലാണ്. മറ്റേത് മൊത്തത്തിൽ ഒരു സാധാ കാർ പോലെ ഉണ്ടാക്കുന്നു, അതാണ് മോണോകോക്ക് ചാസിസ്. അതിന് ഇതുപോലെ ഇരിക്കും, ഫുൾ വണ്ടി ഒറ്റ ചാസിലാണ്. അതായത് ഇതിൻ്റെ ബോഡിയും സ്ട്രക്ചറിലും ഒറ്റ ഇതാണ്. അതേസമയം മറ്റേ ലാഡർ ഫ്രെയിം ചാസിസ് എന്ന് പറയുന്നതാണ്. ലാഡർ ഫ്രെയിം ചാസിസ് എന്നത് അടിയിലുള്ള ഭാഗം മൊത്തം ഒരു എന്ത് പറയുക, നമ്മുടെ ഒരു ചെറുതായിട്ട് വെള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളി ഒരു ഏണി പോലെ ഉണ്ടാക്കിയ ഫ്രെയിമാണ്. ഈ തരം ചാസിക്ക് മാത്രമേ പക്ക ഓഫ് റോഡ് കപ്പാസിറ്റിയും പക്ക ഫോർ വീൽ ഡ്രൈവ് എടുക്കാനും പറ്റത്തുള്ളൂ. മറ്റേതൊരു ഓൾ വീൽ ഡ്രൈവ് ലെവലേ വരത്തുള്ളൂ. ഒരിക്കലും ഫോർ വീൽ ഡ്രൈവ് എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഒരു കാരണം കൊണ്ടാകാം ആ വണ്ടി പൊതിഞ്ഞു പോയത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ആപ്പാടെ ഫോർച്യൂണറും ഫോർഡ് എൻഡേവറും മാത്രമേ ഉള്ളൂ ഈ ടൈപ്പ്.